നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലെയായിരുന്നു എല്ലാ ആരാധകരുടെയും മിന്നും താരമായിരുന്ന മാർസലിനോ റിട്ടയർ ചെയ്ത കാര്യം ആരാധകർ അറിഞ്ഞത്. എന്തായാലും താരം പല ടീമുകൾക്ക് വേണ്ടിയും ISL കളിച്ചിട്ടുണ്ട്. താരത്തിൻ്റെ ഹയ്യസ്റ്റ് മാർക്കറ്റ് വാല്യു നോക്കുകയാണെങ്കിൽ ഏകദേശം 10 കോടി രൂപയോളം വരും. 35 വയസ്സുള്ള ഈ താരം 87 ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 34 ISL ഗോളുകളും താരത്തിൻ്റെ പേരിൽ നിലവിലുണ്ട്. 19 ISL അസിസ്റ്റും താരത്തിൻ്റെ പേരിലുണ്ട്. എന്തായാലും പല വമ്പൻ ടീമുകൾക്കും ബൂട്ട് കെട്ടി ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണമെന്നെല്ലാം ആഗ്രഹം പങ്കുവച്ചിരുന്നു. ആരാധകരും അതേപോലെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ താരം കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ കുറേ നാളുകളായി ആലോചനയിൽ തന്നെയായിരുന്നു. പക്ഷേ താരത്തിന് ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും താരത്തിന് നല്ലൊരു ഭാവി തന്നെ നമുക്ക് നേരാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇപ്സിഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഇന്ത്യൻ താരമാണ് അൻവർ അലി എന്ന് പറയുന്ന താരം. എന്തായാലും ഇപ്സിഗോവയിൽ ഈ സീസണിൽ താരത്തിൻ്റെ പേരിൽ 13 മത്സരങ്ങളിൽ തന്നെ 1 ഗോളും 2 അസിസ്റ്റും ഈ സെൻറ്റർ ബാക്ക് താരത്തിൻ്റെ പേരിലുണ്ട്. ഇന്ത്യൻ ആരോയ്സിൽ താരം നിലനിന്നപ്പോൾ 1 കോടി രൂപയോളമായിരുന്നു താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. അതേപോലെ തന്നെ മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടി കളിച്ചപ്പോൾ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 50 ലക്ഷത്തിന് താഴെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഇപ്സിഗോവയ്ക്ക് വേണ്ടി കളിച്ചപ്പോൾ ഏകദേശം 1 കോടി രൂപയോട് താഴെയായിരുന്നു. എന്നാൽ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കുത്തനെ കൂടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്ന മറ്റൊരു ന്യൂസാണ്. കാരണം താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1.5 കോടിയോളം രൂപയാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇപ്സിഗോവയുടെ മികച്ച സെൻറ്റർ ബാക്ക് എന്ന് തന്നെ അൻവർ അലി എന്ന് പറയുന്ന താരത്തിനെ നമുക്ക് എടുത്തു പറയാം. എന്തായാലും താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രമുള്ളൂ. നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും പൂനെ സിറ്റിക്ക് വേണ്ടിയും അതേപോലെ ജംഷഡ്പൂർ എഫ്സി ഗോവ മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടിയുമെല്ലാം പന്ത് തട്ടിയ യുവതാരമാണ് ജാക്കി ചാൻ സിംഗ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരത്തിൻ്റെ പേരിൽ മികച്ച ഗോളുകളും സീസണിൽ ഉണ്ടായിരുന്നു. എന്നാൽ താരത്തിനെ ഇപ്പോൾ സ്വന്തമാക്കാൻ പ്രമുഖ ISL ടീം ശ്രമിക്കുന്നു. നമുക്കറിയാം ഈ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് ജാക്കി ചാൻ സിംഗിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ സൈനിങ് നടക്കുകയാണെങ്കിൽ ഒരു വമ്പൻ സൈനിങ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ജാക്കി ചാൻ സിംഗ് ടീമിൽ എത്തുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. വീഡിയോ നിർത്തുന്നു. താങ്ക്.